എടുക്കാൻ യോഗ്യത എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ നല്ലൊരു കുടിയായിരുന്നു. ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അച്ഛൻ നല്ലൊരു കുടിക്കായിരുന്നു. പക്ഷെ ഓർക്കാട്ടെ ഹൈസ്കൂളിൽ നിന്ന് രാജേന്ദ്ര മാഷും കുഞ്ഞബ്ദുള്ള മാഷും ഒക്കെ ആ സ്കൂളിൽ എട്ടാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് നടത്തിയപ്പോ അതിലൊരു നല്ല മനുഷ്യൻ ക്ലാസ് എടുത്തപ്പോ അയാൾ പറഞ്ഞു തന്നു, നിന്റെ അച്ഛൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വന്ന് മരിക്കൂ. ഇനി പിന്നെ പഠിച്ചിട്ട് എന്താണ് ബാഹ്യ കാര്യം എന്ന് ഓരോരുത്തരോട് ചോദിച്ചു. ഇനിക്ക് പഠിക്കുക, ഇനി പഠിച്ചിട്ട് ജോലി കിട്ടിയാൽ എന്റെ അച്ഛന് ക്യാൻസർ വന്നാൽ ചികിത്സിക്കാൻ ആ പൈസ മതിയാവുമെന്ന് ചോദിച്ചപ്പോ അന്തം വിട്ട ബോധത്തിൽ നമുക്ക് ഓർമ്മിച്ചുമ്പോൾ എന്തിനാ പഠിക്കുന്നത്? എന്റെ അച്ഛന് ക്യാൻസർ വന്ന് ചത്തുപോയാൽ, എന്റെ അച്ഛന് സ്ട്രോക്ക് വന്ന് നശിച്ചു പോയാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിക്കാനുള്ള ആശങ്ക എന്റെ മനസ്സിലുണ്ടായപ്പോ മാഷ് പറഞ്ഞു, വീട്ടിൽ നിന്ന് തുടങ്ങണം. ഞാൻ ചോദിച്ചു, എങ്ങനെയാ മാഷ് ഇത് തുടങ്ങേണ്ടതെന്ന് വെച്ചപ്പോ പറഞ്ഞു, അച്ഛന്റെ പുറകെ നടക്കണം. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ എന്റെ അച്ഛൻ കണ്ണുപിടിക്കാൻ പോകുന്ന 5:30 സമയത്ത് ഞാനും അച്ഛന്റെ വഴിയിൽ പോയി. ഈ എടച്ചേരി തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ആ പാലത്തിന്റെ അപ്പുറത്താ കുടിക്കാൻ വരും. അങ്ങനെ ഞാനിങ്ങനെ വരുമ്പോ അച്ഛൻ ഒരു ഫ്രിഡ്ജിൽ എടുത്തെത്തിയപ്പോ എനിക്ക് കുറെ കടല വലിച്ചു. ഞാൻ അതെല്ലാം വേഗം കടകളാമെന്ന് തോന്നുന്നു. അച്ഛൻ ചോദിച്ചു, ഇനി പോകുന്നില്ലേ? അവനില്ല, അച്ഛനോട് തെരിഞ്ഞ വീഴുക. അച്ഛൻ 2 കടലമുട്ടായി മേടിക്കുന്നു, അതും ഞാൻ കടകളാന്നു തോന്നുന്നു. എന്നിട്ട് ചോദിച്ചു, ഇനി പോകുന്നില്ലേ? അവനില്ല. അച്ഛൻ പറയും, നീ പോടെ, ഞാൻ അവന് പോകുന്നില്ല. രാജേന്ദ്ര മാഷ് എന്നോട് ഞാൻ ചോദിച്ചല്ല, അച്ഛൻ വന്നിക്കില്ല ഇപ്പൊ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോ അച്ഛൻ രാജേന്ദ്ര മാഷ് പറഞ്ഞു, ഇനി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കള്ളുകുടിച്ച് മരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ നിനക്ക് ജീവനോടെ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ നെഞ്ചത്ത് വീണ് കരയണമെങ്കിൽ രാജേന്ദ്ര മാഷ് പറഞ്ഞ പ്രകാരം ഞാൻ ഒരൊറ്റ കുതല അച്ഛന്റെ നെഞ്ചത്ത്, എനക്ക് എന്റെ അച്ഛനെ വേണം അച്ഛാ, അച്ഛന് ക്യാൻസർ ഒന്ന് നശിച്ചു പോയപ്പോ ആരാണ് അച്ഛാ എന്ന് കരഞ്ഞപ്പോ അച്ഛൻ ഒന്നിക്കും എന്നെ വിട്ടില്ല. അതേപോലെ ഞാൻ ഇനി അങ്ങ് നടത്തി ഇംഗ്ലീഷ് ചോദ്യം ചോദിച്ചാൽ ഞാൻ കൊല്ലുന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, ഇംഗ്ലീഷ് അല്ലാതെ അയനത്തല്ല എന്ത് ചോദിച്ചാലും നമുക്ക് പറയാനാവില്ല, ഞാൻ പഠിച്ചിട്ടില്ല. എന്നാലും ഞാൻ ചത്താൻ പോകുന്നില്ല, അച്ഛൻ മരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അച്ഛൻ എന്റെ പുറകിൽ പോയി. 5 ദിവസം ഞാൻ എന്റെ അച്ഛനെ ഫോളോ ചെയ്തപ്പോ എന്റെ അച്ഛൻ ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ കണ്ടുപിടി നിർത്തിയിരുന്നില്ല. സത്യം, 85 വയസ്സുവരെ എന്റെ അച്ഛൻ എന്നോടൊപ്പം ജീവിച്ചു. പക്ഷെ എന്റെ ഏട്ടൻ പറഞ്ഞൊരു വർത്താനുണ്ട്, ഈ ഒരു ബോധം എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അച്ഛൻ കുറെ കൂടി ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളെ മക്കള് വിചാരിച്ച നന്നാവാത്തൊരു ബാപ്പയുണ്ട്. അപ്പൊ ബാപ്പ സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചോ, ബാപ്പ സ്ട്രോക്ക് വന്ന് കടന്നു പോയാൽ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പ്രശ്നമായാൽ നമുക്ക് ആ കുടുംബം അനാഥമായി പോകും, അനാഥമായി പോകുമെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ഇന്ന് മുതൽ അന്തം വിട്ട പ്രായം നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിലൊരു ഒറ്റ കുട്ടിയുടെ സിഗരറ്റ് കാണരുത്. എടുത്ത് കാണുമല്ലോ, കള്ളു കുടിയുടെ എടുത്ത് കാണുമോ? ഞാൻ എന്റെ പുള്ളി, എന്റെ ഫോൺ നമ്പർ അതിന് ബാപ്പ അങ്ങനെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു, പുള്ളിയിലാക്കാൻ പോകും. നിങ്ങൾ എന്നോട് ഉണ്ടാ, ഉമ്മമാർ എന്നോട് ഉണ്ടാ, നിങ്ങൾ ഭർത്താവ് സിഗരറ്റ് വലിയ നിങ്ങൾ പറയണം. സിഗരറ്റിന്റെ ഒരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞുതരാം. സിഗരറ്റിൽ 78 രാസവസ്തുക്കളുണ്ട്. അതിൽ 72 രാസവസ്തുക്കളും നിക്കോട്ടിൻ എന്ന് ഉൾപ്പെടുന്ന രാസവസ്തു മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനം. അപ്പൊ നിങ്ങൾ ബാപ്പാവ് സിഗരറ്റ് വലിക്കുമ്പോൾ ഭാര്യ പറയേണ്ട ഭർത്താവ് വലിക്കരുത്. 78 രാസവസ്തുക്കൾ നിക്കോട്ടിൻ ഉൾപ്പെടെ 72 രാസവസ്തുക്കളും ക്യാൻസർ വരുത്താൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെ ഭർത്താവ് പറയുന്ന മറുപടി എന്താ പറയുന്നത്? ഇനി എന്ത് ഭർത്താവാണ് പറയുന്നത്? അന്തു അത്തോ വലിക്കുന്നത് രാജം വലിച്ചു വെച്ച് തള്ളു തന്നെയാണ്. ഞാൻ ചോദിച്ച അത്തോ എന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ ചോദിച്ചു ശരിയാണല്ലോ, രാജന് വലിച്ചില്ല അന്തും വലിച്ചില്ല, പിന്നെ കുറച്ചെല്ലാം വലിച്ചോട്ടെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ രാജനും അന്തും മരിക്കാതെ എന്താണോ, ഇന്നും നാളെ ഒന്നും മരിക്കില്ല. 14 കൊല്ലം വേണം ഈ സാധനം. 14 കൊല്ലത്തിനപ്പുറത്തേക്ക് പാൻഡ്രാഗ് ഉപയോഗിക്കുന്ന ചങ്ങായിക്ക് ക്യാൻസർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്യൂടെ വന്നു. പഴയ അന്തുക്കും പഴയ കുഞ്ഞമ്മക്കും രാജാട്ടനൊന്നും വരില്ല. എന്നാണ് ആ ശരീരം ഒരുക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു വേണ്ട സാധനം മാത്രമേ തിന്നിട്ടുള്ളൂ. നമ്മളെ പോലെ ചടചടാന്ന് തീവണ്ടി ഷവർമ്മയും പെപ്സിയും കുടിച്ചിട്ട് നശിച്ച ശരീരമല്ല ആ ശരീരം. അതുകൊണ്ട് ഒരു തുകയിലേക്ക് ആ മനുഷ്യ ജന്മത്തെ താക്കാൻ എളുപ്പത്തിൽ കഴിയില്ല. എല്ലാ മനുഷ്യ ശരീരത്തിലും ക്യാൻസർ കോശങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കി വെച്ചത്. മലപ്പുറത്ത് ഒരു വീട്ടിൽ പനി വരുന്ന പോലെ പോലും ക്യാൻസർ വരുന്നത്. ഒഞ്ചിയത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള പഞ്ചായത്ത് ഒഞ്ചിയം പഞ്ചായത്താവും. അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ നാടിനുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്നത് മാത്രം ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്നോട് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞാൽ ഉത്തരങ്ങൾ തന്നെ കിട്ടും. എപ്പോഴാണ് ഒരു മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നത്? ഭഗവാനെ, ഈ ചങ്ങായി പറഞ്ഞിട്ടില്ല ടെൻഷൻ വരുമ്പോ സിഗരറ്റ് വലിക്കുന്നു. 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 4-ൽ പഠിക്കുന്ന ചങ്ങായി പരീക്ഷയെ തോച്ചിച്ച് പേപ്പറും കൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ സിഗരറ്റ് വലിക്കോ? അതേടുന്ന ഇനി പഠിച്ചത് ആരോ ഉപ്പാപ്പ. ഞാൻ പറഞ്ഞില്ല ഏറ്റെടുത്ത് മാത്രം പോലും ഇല്ല,
ടെൻഷൻ വരുമ്പോ സിഗരറ്റ് വലിക്കുക. ബാപ്പയോട് ചോദിക്കണ്ട, അപ്പ സിഗരറ്റ് വലിക്കുന്ന ബാപ്പ പറയുക ടെൻഷൻ ഉണ്ടടാ, സങ്കടം ഉണ്ടടാ എന്ന് തൊട്ടയിലേക്ക് ചക്കൻ പറഞ്ഞോടുമ്പോ ചക്കന്റെ മനസ്സിൽ സങ്കടം വരുമ്പോൾ എന്തോ വലിക്കണല്ലോ എന്ന് ഓർമ്മ വരും. ഇത് ഈ കുട്ടീനെ കുറ്റം പറയോ? മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ തെറ്റല്ലാന്ന് മനസ്സിലായില്ലേ? അവിടെ ചോദിച്ചോ, അവിടെ ഇന്ന് മുതൽ എടുത്ത് കളയണം. ഉറപ്പാണല്ലോ, കടുവല്ലെങ്കി ഇനി വെച്ചു നോക്കോ. എന്തായാലും ഈ ക്യാൻസർ എന്തായാലും വരുന്നതായാലും സിഗരറ്റ് അപ്പൊ പറഞ്ഞ ഉത്തരം പാപ്പ പറഞ്ഞ പേരോട് പറഞ്ഞതാണ്, സങ്കടം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴും സിഗരറ്റ് വരും. ശരിയാണ്, സങ്കടം വന്ന് വെറുതെ ഇരിക്കുമ്പോഴും ടെൻഷൻ വന്ന് വെറുതെ ഇരിക്കുമ്പോഴും ടെൻഷൻ സിഗരറ്റ് വരും. പിന്നെ എപ്പോഴാ വലിക്കുക? യെസ്, ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ കറക്റ്റ് കണ്ടില്ല. നിങ്ങൾ വെറുതെ അല്ല, തൊട്ടയില്ല ചെയ്യുന്ന ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോ സിഗരറ്റ് വരും. പിന്നെ എപ്പോഴാ വലിക്കുക? മൂന്നാമത്തെ ഉത്തരം പറ. വെരി ഗുഡ്. ബാത്റൂം അല്ല കേട്ടോ, കക്കൂസ് കക്കൂസ്. മനസ്സിലായില്ലേ? സിഗരറ്റ് ബാത്റൂമിൽ പോണ്ട, ബാത്റൂമിൽ നമ്മളെല്ലാം പോയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായ തൊട്ടയിലെ ശീലം ഈ കുട്ടിയുടെ മനസ്സിലേക്ക്. ഈ കുട്ടികളെ ഉത്തരം പറഞ്ഞത്, മൂന്ന് കുട്ടികൾ ഈ കുട്ടികളെ ഉത്തരം പറഞ്ഞത്, കക്കൂസ് പോയിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുന്നത്, ഭക്ഷണം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുന്നത്, സങ്കടവും സന്തോഷവും വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുന്നത് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഉത്തരം അതിനുള്ളിലുണ്ട്. മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നത് എപ്പോഴാ? വെറുതെ ഇരിക്കുമ്പോ. എപ്പോഴാ വെറുതെ? എപ്പോഴാ മക്കൾ മൊബൈൽ ഫോണിൽ തോണ്ടുന്നത്? വെറുതെ ഇരിക്കണ്ട. എപ്പോഴാണ് ഉമ്മ സീരിയൽ കണ്ട് മരിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോ. അപ്പൊ ഇവിടെ മൊബൈൽ ഫോണാണോ വിഷയം? ഇവിടെ കള്ളാണോ കഞ്ചാവാണോ വിഷയം? വെറുതെ ഇരിക്കലാണ് വിഷയം. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളെങ്ങനെ കസേലയിൽ ലഹരി ഒന്ന് പോയി കണ്ട് ഇവിടെ എത്തി എന്നാലോചിച്ച് ഞാൻ നോക്കുമ്പോ എന്റെ അച്ഛൻ അതിന് കാരണം. എന്റെ അച്ഛൻ ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞൊരു വർത്താനം, എണീക്ക് വന്നല്ലേ അച്ഛൻ പറയണേ, പോയിട്ട് തെങ്ങിന്റെ ചോട്ടിൽ മൂത്രമൊഴിക്കണം. എണീറ്റ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ തെങ്ങിന്റെ ചോട്ടിൽ മൂത്രമൊഴിക്കണം. അങ്ങനെ അന്തമിട്ട് അച്ഛനെ പൊളിച്ചിട്ട് ഞാൻ തെങ്ങിന്റെ ചോട്ടിൽ മൂത്രമൊഴിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ എന്തിനാ അച്ഛൻ തെങ്ങിന്റെ ചോട്ടിൽ മൂത്രമൊഴിക്കുന്ന അച്ഛൻ പറഞ്ഞു, അതിന്റെ പോണ എനിക്ക് തന്നെ കിട്ടുക പൊട്ട. ഞാൻ ചെന്ത് പോണോ? പക്ഷേ ഇല്ലേ, അന്ന് ഞാൻ അച്ഛനെ ചീത്ത വിളിച്ചെങ്കിലും എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉണ്ടാകുന്ന തെങ്ങ് ഞാൻ മൂത്രം ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനോട് നല്ല സ്നേഹം. ഞാൻ വെച്ച് എല്ലാ തെങ്ങിനും മൂത്രമൊഴിക്കുന്നു. പക്ഷേ ആ ഒരു സംഗതി എന്റെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഞാൻ അതുകൊണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക, എന്റെ പിള്ളേരോടെല്ലാം ഒഴിക്കടാ മൂത്രം, തെങ്ങിന് ഒഴിക്കടാ, എന്റെ കൊണ്ട് ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ അച്ഛൻ വന്ന് അതേ ഭാഗം പറഞ്ഞു, എനിക്ക് കിട്ടും ഉപകാരം. ആ മൂത്രമേ ഒഴിച്ച് വന്നപ്പോ എന്റെ അച്ഛൻ എന്നെ വെറുതെ ഇരുത്തില്ല. അച്ഛൻ പറഞ്ഞു, പശുവിന് പുല്ലിട്ട് കൊടുക്കും. അഞ്ചാം ക്ലാസ്സിലേക്ക് പശുവിന് പുല്ല് വലിയ രണ്ട പുല്ലെടുത്ത് കയ്യിൽ കൊടുത്ത് തിരിച്ചു വരുമ്പോ സന്തോഷമായിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു, പോയിട്ട് പാലമായിക്കൊണ്ട വണ്ടി എടുത്ത് പാലമാകാൻ പോയി. വന്നപ്പോ അച്ഛൻ പറഞ്ഞു, പോയിട്ട് പീടിയ പോയിട്ട് 25 ചായപ്പൊടി വാങ്ങിക്കൊണ്ട. ഞാനിത് എന്റെ അച്ഛൻ ഇരുന്നതിന് 25 ചായപ്പൊടി 500 ചായപ്പൊടി ഒപ്പരം വാങ്ങിക്കൂടെ. അച്ഛൻ പറഞ്ഞു, ഇന്ന് ഇപ്പം തിരിയില്ല പിന്നെ തിരിയും, ഞാൻ എന്തിനാ ഇങ്ങനെ ചായപ്പൊടി വാങ്ങിപ്പിക്കുന്നതിന്. എനിക്ക് ഇപ്പൊ എല്ലാ സംഗതി മനസ്സിലായി. ഞാൻ വെച്ച് എന്റെ പൊങ്ങൾക്ക് നല്ല സുഖമാണ്. നോക്കുമ്പോ ഓള നോക്കുന്ന എന്റെ ഓള അമ്മയാണ്, എന്റെ അമ്മ. രാവിലെ അടുപ്പിന്റെ മൂലക്ക് മൂതാവൂ എന്നെ കാണുമ്പോൾ ഇരുന്ന് പോക്കാണ്. ഓള് വിറക് പറഞ്ഞ് മുറിക്കണം, പശുവിന് പുല്ല് പറിക്കണം. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും വെറുതെ ഇരിക്കാൻ ഞങ്ങളെ അമ്മ തയ്യാറായില്ല. ഉച്ചക്ക് ലേശം സമാധാനത്തോടുകൂടി ഇരിക്കാന്ന് പറഞ്ഞപ്പോ ആടി നമ്മളെ അമ്മ എന്താക്കിയെന്നറിയാ, എന്റെ പൊങ്ങളെ കുറിച്ച് അമ്മേന്റെ മടിയിൽ കിടത്തി. പൊങ്ങളെ മടിയിൽ മരുവോള്, മരുവളെ മടിയിൽ അതിനാറ്റ് കുറെ പെണ്ണുങ്ങൾ എന്നെ എഴുതിയുമ്പോൾ അമ്മേന്റെ അടുത്ത് ഇരിക്കും. എന്തിനാണോ ഇവര് പരസ്പരം എടുക്കുന്ന പേന ഇങ്ങനെ എടുക്കുക, ഉച്ചക്കുള്ള പേന എടുക്കാം. എന്നിട്ട് എന്റെ പണി എന്താണെന്നറിയോ, ഇവരെടുക്കുന്ന പേനിനെ കൊല്ലുക. അങ്ങനെ ഒരു തരത്തിലും അമ്മയുടെ കൺവെട്ടത്തിൽ നിന്ന് മാറാതെ നമ്മളെ പോറ്റിയിട്ടുണ്ട് അമ്മ. 4 മണിയാകുമ്പോ കൂട്ടുകാർ കളിക്കാൻ വിളിച്ചപ്പോ അച്ഛൻ അവിടെയും പ്രയോജനപ്പെട്ടു.